അടിയന്തരാവസ്ഥയുടെ ഇരണ്ട നാളുകളിൽ ഒ വി വിജയൻ എന്ന പ്രതിഭാശാലിയായ നോവലിസ്റ്റ് എഴുതിയ ധർമ്മപുരാണം ഏറെ വിവാദം സൃഷ്ടിച്ച കൃതിയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ്റെ രണ്ടാമത്തെ നോവലായിരുന്നു ധർമ്മപുരാണം. 70കളിൽ കത്തിജ്വലിച്ചിരുന്ന മലയാള നാട് വാരികയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചരിത്രത്തെ കടത്തിവെട്ടിയ കൃതിയായിരുന്നു ധർമ്മപുരാണം. ഭരണകൂടത്തിൻ്റെയും പ്രാകൃതമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ജീവമതയാണ് ധർമ്മപുരാണം പറയുന്നത്. കോമാളി രൂപങ്ങൾ ഒട്ടേറെയുണ്ട് ഈ നോവലിൽ. അധികാരത്തിൻ്റെ നാണംകെട്ട ഈ അഴുക്കുകളെ അടിച്ചേറ്റ് വെളുപ്പിക്കാൻ ഒ വി വിജയനിലെ കലാകാരൻ വെമ്പല കൊള്ളുന്നതാണ് ഈ കൃതി. ഭരണം നിലനിർത്താൻ കേന്ദ്ര കഥാപാത്രമായി പ്രജാപതി നടത്തുന്ന പരാക്രമങ്ങളാണ് ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. യാത്രക്കിടെ മുഖ്യമന്ത്രി ബാത്റൂമിൽ പോകാനായി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയ സന്ദേശം കൈമാറാതിരുന്ന രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിണറായി വിജയൻ്റെ യാത്രയുടെ സന്ദേശം കൈമാറാൻ വീഴ്ച വരുത്തി എന്നാരോപിച്ചാണ് SIയെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയും ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് SI E. നാരായണൻ, കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. ഇവർ രണ്ടുപേരും CPM അനുഭാവികളാണ്. ഇതിനു പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഒ വി വിജയൻ്റെ ധർമ്മപുരാണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പിണറായി വിജയൻ്റെ നടപടിയെന്ന് പരിഹാസമുയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പോലീസ് സേനയിൽ തന്നെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് സർക്കാർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ കോഴിക്കോട് ജില്ലകളിലൂടെ കടന്നുപോകും എന്ന വിവരം മാത്രമാണ് സിറ്റി പോലീസിന് ലഭിച്ചിരുന്നത്. കോട്ടയത്ത് നിന്ന് തലശ്ശേരിക്ക് പോകും എന്ന സന്ദേശമായിരുന്നു ലഭിച്ചത്. കോഴിക്കോട് ഒരിടത്തും ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നില്ല. എന്നാൽ യാത്രക്കിടെ മുഖ്യമന്ത്രി ബാത്റൂമിൽ പോകാനായി കോട്ടയ്ക്കൽ ഗസ്റ്റ് ഹൗസിൽ കയറുകയായിരുന്നു. ഈ സന്ദേശം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലേക്ക് എത്തിയില്ല. ഇതോടെ മുഖ്യമന്ത്രിക്കുള്ള തുടർ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോലീസ് സംഘം എത്താൻ വളരെ വൈകി. ഇതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് വിവരം. എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോലീസ് സംഘം എത്താത്തതിൻ്റെ കുറ്റം എല്ലാം പിണറായി വിജയൻ പോലീസുകാരിൽ ആരോപിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ യാത്ര പെട്ടെന്ന് മാറ്റിയത് അറിയിക്കാത്തതിനാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. യാത്രക്കിടെ ഉണ്ടായ വീഴ്ചയുടെ പേരിൽ മുഖ്യമന്ത്രി കമ്മീഷണറെ നേരിട്ട് വിളിച്ച് ശകാരിക്കുകയായിരുന്നു. പോലീസുകാർക്കെതിരെ നടപടിയെടുത്തതിലൂടെ ധർമ്മപുരാണത്തിലെ പ്രജാപതിയെ ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് ഇപ്പോൾ ഉയരുന്ന മുഖ്യ വിമർശനം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.